കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അക്കാലത്തെ ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് യേശു മറുപടി പറഞ്ഞു പ്രത്യക്ഷമായ അടയാളത്തോടു കൂടിയല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ആ ശിഷ്യരോട് പറഞ്ഞു മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്നു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത് ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി വിശാലത്രയും സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 17:20-25 തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷം വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനും വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ് ഇന്ന് ഈ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഫരിസേയരുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് ഇതിന് സമാനമായ പല ചോദ്യങ്ങളും നമ്മൾ സുവിശേഷ ഭാഗങ്ങളിൽ കാണാറുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ യഹൂദർ ചുറ്റും കൂടി നിന്ന് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എത്ര നാൾ ഞങ്ങളെ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് വ്യക്തമായിട്ട് പറയുക യഹൂദർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത് പിന്നീട് ലൂക്കായുടെയും മത്തായിയുടെയും സുവിശേഷത്തെ നമുക്ക് കാണുവാൻ സാധിക്കും സ്നാപകൻ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് വരുവാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എന്ന് അവരും വന്ന് യേശുവിനോട് ചോദിക്കുന്നു പിന്നീട് യേശുനാഥൻ്റെ ശിഷ്യന്മാർ അവർ ഒരുമിച്ചിരിക്കുന്ന വേളയിൽ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവേ ഇപ്പോഴാണോ ഇസ്രായേലിന് രാജ്യം നീ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരും മറ്റും യേശുവിൻ്റെ അല്ലെങ്കിൽ യേശുവിനാൽ പ്രഘോഷിക്കപ്പെട്ട ദൈവരാജ്യം എന്താണെന്ന് തിരിച്ചറിയാത്തവരായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു രക്ഷകനാണ് ഇവരുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാതെ ആ വ്യക്തിയോട് തന്നെ ചോദിക്കുകയാണ് എപ്പോഴാണ് ദൈവരാജ്യം കടന്നു വരിക ഇവർ ഒത്തിരിയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വ്യക്തികളാണ് യഹൂദ ജനം മുഴുവൻ തങ്ങളെ രക്ഷിക്കുവാൻ കടന്നു വരുന്ന രക്ഷകന് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ കാത്തിരുന്ന വ്യക്തികളാണ് യഹൂദന്റെ ഭവനങ്ങളിലെ സ്ത്രീകൾ ആ രക്ഷകൻ തൻ്റെ വയറ്റിൽ വന്ന് പിറന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുങ്ങി ജീവിച്ചിരുന്നവരാണ് അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ് ഇതാ രക്ഷകൻ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എപ്പോഴാണ് ദൈവരാജ്യം കടന്നു വരുന്നത് എന്ന് ചോദിക്കുന്നത് പ്രിയമുള്ളവരെ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു രക്ഷകനെയാണ് അവർക്ക് ആവശ്യമായിരുന്നത് അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായ ഒരു വ്യക്തിയെ അവർ സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുനാഥൻ തങ്ങൾ കരുതിയിരുന്ന പോലെ റോമ സാമ്രാജ്യത്തെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ രക്ഷിക്കുന്ന വിമോചകനായിട്ട് കടന്നു വരാതിരുന്നപ്പോൾ യഹൂദജനം രക്ഷകനായ യേശുവിനെ തിരിച്ചറിയാതെ അവനെ എപ്പോഴും അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരു കാറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ അത് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും അത് നമ്മൾ തഴുകി കടന്നു പോകുമ്പോൾ കാറ്റ് കടന്നു പോയത് നമുക്ക് അറിയുവാൻ സാധിക്കും അത് നമ്മൾ സ്പർശിക്കുമ്പോൾ അതിൻ്റെ കുളിർമ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യം എന്ന് അവർ തിരിച്ചറിയുന്നില്ല ദൈവരാജ്യത്തെ ഒരു പരിധിക്കുള്ളിലാക്കിക്കൊണ്ട് കാണുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ദൈവരാജ്യം എന്ന് യേശുനാഥൻ വീണ്ടും വീണ്ടും വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യേശുനാഥൻ ഇത് വ്യക്തമായിട്ട് പറയുമ്പോഴും അവരുടെ തലയിലേക്ക് അത് കയറുന്നില്ല ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അതിൻ്റെ സയൻസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു
ഇതിനു മുമ്പ് നടക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ദൈവരാജ്യം അവരുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നില്ല. സ്നാവയോനാനിലൂടെയും യേശുവിലൂടെയും ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചതാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പുറകിലെല്ലാം രക്ഷകനായ ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ അവർക്ക് മനസ്സിൽ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെയാണ് യേശുനാഥൻ വ്യക്തമാക്കുന്നത്, ദൈവരാജ്യം അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് പറയുന്നതല്ല, നിങ്ങളിൽ തന്നെയുണ്ട്. ഇതിലൂടെ സൂചന നൽകുന്നത് യേശുനാഥനിലൂടെ ദൈവരാജ്യം ആരംഭിച്ചു എന്നും ആ യേശുനാഥൻ ഇതാ നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെന്നുമാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിയാത്തത് എന്ന് യേശുനാഥൻ അത്ഭുതപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവരാജ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിലുണ്ട്. അത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവരാജ്യം കടന്നു വരണമെങ്കിൽ നമ്മൾ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മളൊരു രൂപാന്തരീകരണം നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കണം. ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ഈ ലോകത്ത് പരത്തുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ദൈവരാജ്യം നമ്മളിലൂടെ ഈ ലോകത്ത് കടന്നു വരിക. യേശുനാഥൻ തൻ്റെ പ്രവർത്തനങ്ങളുടനീളം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുവാൻ പരിശ്രമിച്ചതുപോലെ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ കരുണ തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പരിശ്രമിച്ചതുപോലെ, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ നമുക്ക് ഉറക്കെ പറയുവാൻ സാധിക്കും, ഇതാ ദൈവരാജ്യം ഇവിടെ തന്നെയുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ വഴിതെറ്റിക്കുവാൻ ഒത്തിരിയേറെ വ്യക്തികൾ കടന്നു വരാം. ദൈവരാജ്യം ഇതാ ഇവിടെ സ്ഥാപിക്കപ്പെടുവാൻ പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനം സംഭവിച്ചു കഴിഞ്ഞു. നമ്മൾ 2000 നമ്മുടെ എല്ലാം പൗരങ്ങളിൽ ഒരു തിരിയൊക്കെ കൊടുത്ത് ആളുകൾ വളരെ പ്രാർത്ഥനയോടെ അന്നേ ദിവസം പുറത്തിറങ്ങാൻ പാടില്ല. ഇന്ന് വളരെ ശക്തമായ കൊടുങ്കാറ്റുണ്ടാകും, അന്ധകാരമായിരിക്കും, ആരെങ്കിലും വാതിലിൽ വന്ന് തട്ടി വിളിച്ചു കഴിഞ്ഞാൽ കതക് തുറക്കാൻ പാടില്ല. അങ്ങനെ ഒത്തിരിയേറെ നിർദ്ദേശങ്ങളോടുകൂടെ ഒരു തിരി നമ്മുടെ എല്ലാം പൗരങ്ങളിലേക്ക് തന്നുവിട്ട സംഭവം നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടാകും. ഇതുപോലെ നമ്മളെ വഴിതെറ്റിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കുക. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം ഇതാ ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകളിൽ വീണ്ടു പോകാതെ കർത്താവിൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി നിലകൊള്ളുക. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മൂല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഈ ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നു. ഈ ദൈവരാജ്യം എൻ്റെ കൂടി നിർമ്മിതിയാണെന്ന ബോധ്യത്തോടു കൂടെ നമ്മുടെ ഭാഗം കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുക. അതേസമയം നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, ദൈവരാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന് സാധിക്കാത്ത രീതിയിൽ എപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം ജനത തന്നെ നിന്നതുപോലെ നമുക്കെതിരെയും ഒത്തിരിയേറെ വ്യക്തികൾ കടന്നു വരാം. യേശുനാഥൻ ഇതിനു ശേഷം വരുന്ന ദിവസങ്ങളിലെല്ലാം അവൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് കൂടുതലായിട്ട് വിവരണം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയെല്ലാം യേശുനാഥൻ പറയുന്നത് എന്താണ്, എപ്രകാരമാണ് അവൻ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നത്. അവനെ അനുഗമിക്കുന്ന വ്യക്തികളെയും കാത്തിരിക്കുന്നത് ഇതുതന്നെയാണെന്ന് യേശുനാഥൻ കൂടെ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. യേശുനാഥൻ ആർക്കു വേണ്ടിയാണോ ഈ ലോകത്തിലേക്ക് വന്നത് അവരാൾ തന്നെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ. പ്രിയമുള്ളവരെ, ഒറ്റപ്പെടലിൻ്റെ വേദന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ പലർക്കും അത് അറിയാവുന്നതാണ്. അപ്പോൾ ക്രിസ്തുനാഥനെ സംബന്ധിച്ച് താൻ രക്ഷിക്കുവാൻ കടന്നു വന്ന ജനത തന്നെ തിരസ്കരിക്കുന്നു, തന്നെ ഉപേക്ഷിക്കുന്നു എന്നറിയുമ്പോഴുള്ള വേദന എത്ര വലുതായിരിക്കും. എങ്കിലും ആ വേദനയിലൂടെ കടന്നുപോയി തൻ്റെ ജനതയെ വീണ്ടും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്തുവാനാണ് യേശുനാഥൻ പരിശ്രമിച്ചത്. ഒരിക്കൽ പോലും തൻ്റെ ജനതയെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവൻ പെരുമാറിയില്ല. എപ്പോഴും തൻ്റെ ജനതയ്ക്ക് വേണ്ടി അവൻ കൈകൾ ഉയർത്തി. മരിക്കുന്നതിന് മുമ്പും യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 17 നമ്മൾ കാണുന്നത് അതാണ്. യേശുനാഥൻ തനിക്ക് നൽകപ്പെട്ട ആ ശിഷ്യഗണത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. തന്നിലൂടെ ആരംഭം കുറിച്ച ഈ ദൈവരാജ്യം ലോകത്തെ എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടേണ്ടത് ഈ ശിഷ്യന്മാരിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ യേശുനാഥൻ അവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് നന്ദി പറയുകയാണ്. പിന്നീട് തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അവൻ അയക്കുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. താൻ പ്രഘോഷിച്ച ഈ ദൈവരാജ്യം
ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തണം. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തെ ആഗ്രഹിച്ചതുപോലെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്ക് ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടണമെങ്കിൽ നാം ഓരോരുത്തരും അതിൽ കണ്ണികളായിട്ട് മാറണം. നാം ഓരോരുത്തരും ദൈവരാജ്യം പ്രഘോഷിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. ദൈവരാജ്യം പ്രഘോഷിക്കുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെയും നമുക്ക് ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ സാധിക്കണം. ഇന്ന് ഈ ദിവ്യയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും അതായിരിക്കട്ടെ, യേശുനാഥൻ തുടങ്ങി വെച്ച ആ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്നത് ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഇന്നത്തെ ദിവ്യയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.